മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം കനിഞ്ഞു നൽകിയ ഈ നല്ല ദിനത്തിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കാം. സംഗീതത്തിന്റെ പുസ്തകത്തിൽ 107-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നു, കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. അതെ, സങ്കീർത്തകനോടൊപ്പം നമുക്കും നമ്മുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഈ COVID-19 രോഗത്തിൻ്റെ പിടിയിൽ വളരെയധികം വിഷമിക്കുന്ന മക്കൾ, അതുമൂലം നിരവധി വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ഭാരം കൊണ്ട് നിറയുകയാണ്. ആരോട് പറയും, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, ഇനി ജീവിതം എങ്ങോട്ട് എന്നെല്ലാം ഉള്ള ചിന്തകൾ നമ്മെ വേട്ടയാടുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിൻ്റെ ആഴം കുറയുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവം, നാം എന്ത് ചെയ്യുമ്പോഴും നമ്മെ കാണുന്ന ദൈവം, ആ ദൈവത്തെ ഒരു നിമിഷം പോലും നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ ദുരിതങ്ങളിൽ ദൈവത്തെ ഒരു നിമിഷം പോലും തെറ്റായിട്ട് ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് തൻ്റെ ഏകപുത്രനെ നമുക്ക് സമ്മാനിച്ച ഒരു അപ്പനാണ് സ്വർഗത്തിലിരിക്കുന്നത്. ഓരോ പാപിയെയും കുറിച്ച് സന്തോഷിക്കുന്ന ആ അപ്പൻ, പാപിയുടെ തിരിച്ചു വരവ് കാത്തിരിക്കുന്ന അപ്പൻ, ഒരിക്കലും തള്ളിക്കളയാത്ത, ഒരിക്കലും ചോദ്യം ചെയ്യാത്ത ആ അപ്പനെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയരുത്. വേദനകൾ നമുക്ക് അവസരങ്ങളാണ് ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ളത്, ദൈവത്തെ വിളിക്കുവാനുള്ളത്, ദൈവത്തെ ഒന്ന് വട്ടം പിടിക്കുവാനുള്ളത്. ഒരു അമ്മയുടെ മടിയിൽ നിന്ന് ഒരു കുഞ്ഞ് താഴേക്ക് എഴുകും തോറും ആ അമ്മ അള്ളിപ്പിടിക്കുവാനായിട്ട് കുനിയുന്ന ഒരു അനുഭവമായിരിക്കണം. ആ മകനെ കൂടുതൽ വാരിയെടുത്ത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരപ്പനാണ് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ അപ്പൻ. ആ അപ്പൻ്റെ മനസ്സ് വേദനിക്കാൻ നമ്മൾ ഒരിക്കലും ഇടം കൊടുക്കരുത്. കാരണം നമ്മുടെ ദുരിതങ്ങളും വേദനകളും എല്ലാം കടന്നു പോകും, തീർച്ചയാണ്. നമ്മുടെ വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുവാനാണ് നമുക്കിതെല്ലാം അനുവദിക്കുന്നത്. ദൈവം നമ്മെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല എന്ന് മനസ്സിൽ ആഴമായിട്ട് എഴുതിയിടണം, ധ്യാനിക്കണം. ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ദൈവം. അതുകൊണ്ട് തന്നെയാണ് ഒരു പാപി ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ പുറകെ ചെന്ന് തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ സ്നേഹത്തോടെ വിളിക്കുന്ന ആ അപ്പനെ തിരിച്ചറിയണം. അതെ, സങ്കീർത്തകൻ്റെ വാക്കുകൾ നമുക്ക് സ്വന്തമാക്കാം. ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം വചനത്തെ മുറുകെ പിടിച്ച അമ്മ പരിശുദ്ധ മറിയം നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്. അമ്മയുടെ കാപ്പയിൽ നമ്മെ എല്ലാവരെയും പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. വിശ്വസിക്ക്, പരിശുദ്ധ അമ്മയിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നേടിത്തരുവാൻ. പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആകുലതകളും വേദനകളും അറിയുന്ന അമ്മ, ഞങ്ങളെ തുടർച്ചയായി സഹായിക്കണമേ, ഞങ്ങളെ കൈവിടരുത്. അമ്മയും മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.